ബ്രദറൺ സഭയിലെ തീവെട്ടികൾ. എണ്ണത്തിൽ ബ്രദറൺ സഭക്കാർ വളരെ കുറവേ ഉള്ളൂ എങ്കിലും അതിനുള്ളിലെ തീവെട്ടികളെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ബ്രദറൺ സഭാംഗമായ സാം ജോൺ. ഞാൻ സാം ജോൺ ആണ്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഞാനിപ്പം ഞാൻ വയനാട്ടിലുള്ള മീൻസ് തമിഴ്നാട്ടിലാണ്, ഗൂഡല്ലൂരടുത്താണ്. പിന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. മറ്റേ ബ്രദറുകാരുടെ ഒരു ന്യൂസ് ഇട്ടിരുന്നല്ലോ, ഞാൻ ബ്രദറുകാരനാണ്. ആരെങ്കിലും വിളിച്ചായിരുന്നു ബ്രദറുകാർ? ആരെങ്കിലും ഇല്ലില്ല, ആരും വിളിച്ചില്ല അല്ലേ. ഓക്കെ, ഇതില് ഇതൊരു പെന്തക്കോസ്തുകാരുടെ സ്ഥാപനമാണ്, ബ്രദറുകാരുടെ അല്ല. പിന്നെ അതിന്റെ നേതാവ് ബ്രദറൻ സഭയിലാണ് കൂടുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടി. തിരുവല്ല മെഡിക്കൽ മിഷനിലാണ് ഇവര് ഇയാളുള്ളത്. ഇതിന്റെ ഡയറക്ടറല്ലേ ജോൺ മാത്യു? അയാളുടെ സ്വന്തം അളിയൻ തന്നെയാണ് ഈ ജോർജ് കുട്ടി. നിങ്ങൾ ആ അക്യൂസ് ചെയ്തില്ലേ? നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ ഇത് ഞങ്ങളുടെ ഇടയില് ഞാനൊരു വിമർശകനാണ്, ബ്രദറൻ സഭയിലെ ഞാൻ ശരിക്കും വിമർശിക്കുന്ന. അപ്പൊ ഞാൻ ഈ കാര്യം ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇടുകയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തായിരുന്നു ഈ വിഷയങ്ങളൊക്കെ. അത് പുറത്തു കൊണ്ടുവന്നത് വളരെ നന്നായി. ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇടയ്ക്ക് ഇതിന് നടക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് യു എസ് എയിലെ അമേരിക്കയിലെ ബ്രദറൻ ചർച്ചിൽ നിന്നാണ് ഇവരുടെ ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത്. അതെ, ജി എം ഐ, ഗോസ്പൽ മിഷൻ ഓഫ് ഇന്ത്യ, അവരാണ് കൊടുക്കുന്നത്. എനിക്കറിയാം അവരെ ചെയ്യുന്നത്. അയാൾ ഇതേപോലെ ഒരു വൃത്തിയട്ടവനാ. അയാൾക്ക് ഇങ്ങനെ അയാളൊരു ഷുഗർ ഡാഡി ടൈപ്പ് ആളാണ്. പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈ അമേരിക്കയിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്ന ആ വൃത്തിയട്ടവൻ. അയാളുടെ പേരെന്തുവാ? അവന് ഈ പെമ്പിള്ളേരെ, അയാളുടെ പേര് ജോസഫ് രാജു. അയാള് ഇവിടെ ഒരു മുസ്ലിമിൽ നിന്ന് ഒരുത്തം വന്നു ഈ കഴിഞ്ഞ ദിവസം. അവനെ ഞാൻ ദയവ് ചെയ്ത് ഇവനെ അടുപ്പിക്കരുത് അടുപ്പിക്കരുത് ഞാൻ ഈ ചെണ്ടിയോട് പറഞ്ഞതാണ്, ഈ ജോസഫ് രാജുവിനോട്. എന്നിട്ട് അവന് ഇവിടെ ഒത്തിരി അല്ലാത്ത ഇതിന്റെ സുവിശേഷ പ്രവർത്തനം നന്നായിട്ട് ചെയ്യുന്ന പല ആളുകളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ചെയ്യുന്ന. അവർക്കൊന്നും പൈസ കൊടുക്കാതെ ഇവന് 47 ലക്ഷം രൂപ വീട് മേടിക്കാൻ കൊടുക്കും. എന്നെ അനാവശ്യം പറയുന്നു എന്നുള്ളതുകൊണ്ട് ഈ ജോസഫ് രാജ് ചെയ്യേണ്ട പരിപാടിയാണ്. എന്നെ ചീത്ത പറഞ്ഞു, ഞാൻ ഇവരെ വിമർശിക്കല്ലേ അതിന്റെ പേരില്. അങ്ങനെ യുവമാരല്ല ഇത്തരം പരിപാടിയെ. ജോസഫ് രാജ് ഇവിടെ പത്തനംതിട്ട റാന്നി ഭാഗത്തുള്ള ഒരുത്തനാ. ഇവിടെ പോയിട്ട് അവിടെ ഒരു ജി എം ഐ, ഗോസ്പൽ മിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി ബ്രദറുകാരെ കഷ്ടപ്പെടുന്ന പൈസ മുഴുവൻ ഇയാൾ ഊറ്റിയെടുത്ത്. അത് അയാൾക്ക് തോന്നുന്ന അയാളുടെ ഒരു ഒരുത്തനുണ്ട്, ഒരു പുള്ളിയുടെ പെങ്ങളുടെ മോനാണെന്ന് തോന്നുന്നു, ആശിഷം എന്നാ കണ്ട ഡൽഹിയിൽ. അവന് ഇതേപോലെ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുള്ളതാണ്. അവനും ഇതേപോലെ കുറെ 5 കോടി രൂപ ഇങ്ങോട്ട് കൊടുത്ത് അതൊക്കെ കുറെ പ്രശ്നമൊക്കെ അവൻ വേറൊരു ജേർണലിസ്റ്റ് പെണ്ണിനെയും കൊണ്ട് നടക്കായിരുന്നു. അങ്ങനെയൊക്കെ വേറൊരു അലമ്പിനെ ഇയാൾ പൈസ കൊടുക്കത്തുള്ളൂ, അലമ്പന്മാർക്ക്. നേരെ ജോലിയുള്ളവർക്കൊന്നും പൈസ കൊടുക്കില്ല. പിന്നെ വേറൊരു ഒരു പെണ്ണുണ്ട്, ഒരു ബംഗാളി, അതിനിപ്പൊ അമേരിക്കയിലൊക്കെ കൊണ്ടേക്കുക. അവക്ക് ഭയങ്കര മിനിസ്റ്റർ കാരണം പറഞ്ഞ് അവക്ക് കുറെ പൈസ കൊടുക്കലൊക്കെ പരിപാടി. ആർക്കും അങ്ങനെ അല്ലാത്തവർക്ക് കൊടുക്കില്ല. പിന്നെ ഒരു വേറൊരു സംഘടനകളൊക്കെ 3-4 സംഘടനയുണ്ട്, അതിനൊക്കെ പൈസ കൊടുക്കും ഇയാൾ. ഇയാളുടെ സ്വന്തമാണ് ആ പണ ഇടപാട് ചെയ്യുന്ന ഈ സ്ഥാപനം, ഈ മിഷൻ ഓഫ് ഇന്ത്യ. ഒരു ഒരു ആദർശവും ഒന്നുമില്ല. ഒരു ക്രിസ്ത്യാനി എന്ന് പറയാൻ പോലും കൊള്ളില്ല ഇവന്മാരെ. അത്തരം കുറെ വൃത്തിയട്ടവന്മാരുണ്ട് ഇത്. ഈ ബ്രദറൻ സഭയ്ക്ക് നേതൃത്വം ഇല്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് നേതൃത്വം ഇല്ല. ഇപ്പൊ ഒരു സഭ, ഇപ്പൊ ഇവിടെ ഒരു സഭ ഉണ്ടെങ്കിൽ അത് സ്വതന്ത്രമാണ്. അപ്പൊ അവിടെ ഒരു സഭ ഉണ്ടെങ്കിൽ ആ സഭയ്ക്ക് ഫുൾ ഉത്തരവാദിത്തം അവിടെ ഉള്ളവർക്കാണ്. ഇതിനൊരു നേതൃത്വം ഇല്ല. പക്ഷെ പണപ്പിരിവ് വരുമ്പോ സാധാരണ വിശ്വാസികളിൽ നിന്ന് ഈ പണം മുഴുവൻ സംഭരിച്ച് പലർക്കായിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് ഫണ്ട് കമ്പനികളാണ് ഇതിലുള്ളത്. അല്ലാതെ ഇതിൽ ഒരാളെ എന്താ കൺട്രോൾ ചെയ്യാനൊന്നും ഇതിൽ പറ്റില്ല. ആ സഭ സ്വതന്ത്രമാണ്, അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് എന്ത് തോന്നിയാസം കാണിക്കാം? അയാൾ അങ്ങനെ ഒരു ഞരമ്പിന്റെ അസുഖമുള്ള ഒരുത്തനാണ്. അപ്പൊ അത് എന്താണ് അതിന്റെ കേസ് കിട്ടുന്നതെന്ന് അറിയില്ല. ഇയാൾ കുറച്ചു ദിവസം മുമ്പ് ഈ ബംഗാളി പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞത് എനിക്ക് തോന്നുന്നൊരു 5-6 വർഷം മുമ്പാണ്. ആ സമയത്ത് ഇയാൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, 6 വർഷം 7 വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്നിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഇടുക്കിയില് ഇതര സ്ഥാപനത്തില്. എന്തൊക്കെയാണ് തെണ്ടിത്തരം, എന്തൊക്കെയാണ് ഇവരുടെ പരിപാടികളെന്നൊന്നും ആർക്കും അറിഞ്ഞൂട. എല്ലാ വൃത്തികേടുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറെ പൂന്നൂലഴിച്ച കുറെ ബൈബിള് കൈ കൊടുത്ത്, പണ്ട് തോമസ് ലിയ വന്ന് ബൈബിള് കൊടുത്ത് പൂന്നൂലഴിച്ചു വിട്ട കുറെ സുറിയാനികളുണ്ടല്ലോ ബ്രദറിനുണ്ട്. അപ്പൊ ഇവിടെ ആകുമ്പോ നല്ല ജാതിയിൽ കല്യാണം കഴിപ്പിച്ചു വിടാം. അതിനുവേണ്ടി ഇവിടെ വന്ന് കൂടിയേക്കണം ബ്രദറിന്റെ. അത് കുറെ കാലം കൂട്ടിയിട്ട് ഇപ്പൊ ടി എം എന്ന് പറഞ്ഞ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ ചാപ്പലിലാണ് ഇയാൾ കൂടുന്നത്. അവിടത്തെ എൽഡറാണ് ഈ പറഞ്ഞ ജോൺ മാത്യു. പക്ഷെ അവൻ പെന്തക്കോസുകാരനാണ്, യഥാർത്ഥത്തിൽ അവൻ പെന്തക്കോസുകാരനാണ്. പെന്തക്കോസുകാരിൽ ഞങ്ങൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ അന്യഭാഷയില്ല.
രണ്ടാമത്തത് ഈ കൈകൊട്ടി ഡാൻസ് കളിക്കുന്ന പരിപാടിയില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന പരിപാടി, പ്രവചനം, അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്കില്ല. അങ്ങനത്തെ ഒരു പരിപാടിയില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്തൊരു ഗ്രൂപ്പാണ്. പുമാർക്ക് എല്ലാ എഫ് സി ആറേ ഉണ്ട്. ഒന്ന് രണ്ട് ഫണ്ടുകാരുടെ ഈ നരേന്ദ്രമോദി വന്നുകൊണ്ട് കുറെ പോയിട്ടുണ്ട് ബ്രദറുകാരുടെ. പിന്നെ ഈ ഞങ്ങളുടെ ഇടയില് ഇത് ഇതുപോലെയുള്ള കേസ് കെട്ടുകൾ കൂടി കൂടിയിട്ടാണ്, നിവൃത്തിയില്ലാതെയാണ് ഞാനൊക്കെ ഇത് പ്രതികരിക്കാൻ തുടങ്ങിയത്. ഇത്തിരിയുണ്ട് പെണ്ണുകേസും മുതൽ എല്ലാ വൃത്തിയിടും എല്ലാ തോന്നിയാത്തുണ്ട്. എന്നെ വീട്ടിൽ കയറി തല്ലാൻ വേണ്ടി വന്ന് ഗുണ്ടകളെയായിട്ട് എന്റെ വീട്ടിൽ കയറി വന്നു തല്ലാൻ വേണ്ടി വന്നു ഈ ബ്രദറുകാര്. ഒരു എത്ര പേര് തിരുവനന്തപുരത്തുള്ള ഒരുത്തൻ ഇത് ഈ വൈ എൻ മീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടിയുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ നേതാവ് യങ് മാൻസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഗുണ്ടായുസവും തോന്നിവാസവും എല്ലാം എല്ലാ വൃത്തിയിടും നമുക്കുണ്ട്. കുറെ എണ്ണത്തിന് പിടിച്ചു, കുറെ എണ്ണം പിടിക്കപ്പെടാനുണ്ട്. ആകെ ഒരു 10-25,000 പേരെ ഉള്ളൂ മൊത്തം കേരളത്തിൽ. അതിന്റെ ഇടയ്ക്കാണ് ഈ വൃത്തിയത് മുഴുവൻ. അതുമല്ല എല്ലാ സാധാരണ വിശ്വാസികളെ പറ്റിച്ചാണ് ഈ പണം പിരിവ് മുഴുവൻ നടത്തുന്നത്. ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈഡി വന്നു കഴിഞ്ഞാൽ ഉമ്മാരുടെ എല്ലാ ഫണ്ടും കൂട്ടിപ്പോകും. ഞാൻ ചെയ്യാതിരിക്കുന്ന കുറെ പേര് ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് പിള്ളേരെ പൈസ കൊടുക്കുന്നു, ഫീസ് കൊടുക്കുന്നു, ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ, നല്ല രീതിയിൽ നല്ല സാക്ഷിയായിട്ട് ജീവിക്കുന്ന പരിഗണന കാണിക്കാത്ത കുറെ പേരുണ്ട്. അവരുടെ കഞ്ഞുകൂടി മുട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയാതിരിക്കുന്നു. എഫ് സി ആർ എ നിയമപ്രകാരം ഒന്നുമല്ല ഇവന്മാർ ചെയ്യുന്നത്, പലതും ഹവാല ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഈ വിശ്വാസികൾ കൊടുക്കുന്ന പണം തന്നെ 40% ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അവരുടെ കണക്ക് പ്രകാരം തന്നെ, അവര് പുറത്തിറക്കുന്ന കണക്ക് പ്രകാരം തന്നെ 40%. ബാക്കിയെല്ലാം ബിൽഡിംഗ് ഫണ്ട്, പിന്നെ എന്താ കസേര വാങ്ങിക്കാനും സോളാർ വാങ്ങിക്കാനും ഇങ്ങനെയൊക്കെയാണ് ചെലവാക്കുന്നവന്മാര്. ഇവരൊക്കെ ബന്ധുക്കൾ, ഇതിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്നവന്മാരൊക്കെ ബന്ധുക്കളും മക്കളൊക്കെ അമേരിക്കയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇവന്മാർ പോയി വരുന്നത് ഈ പൈസ കൊണ്ടാണ്. എന്തെല്ലാം തോന്നിവാസം അറിയാമോ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നത്. ആകെ 25,000 പേരെ ഉള്ളൂ കേരളത്തിൽ, അതിലാണ് ഈ പരിപാടി മുഴുവൻ. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.